പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ കൊറോണയൊക്കെ കാരണം നമ്മൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കലൊക്കെ കുറവാണ്. അപ്പോൾ പിള്ളേരുടെ ഒരു ആഗ്രഹം ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ചു, അതായത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയിൽ രണ്ട് കളറിലായിട്ടുള്ള ചിക്കൻ, അതായത് ബട്ടർഫ്ലൈ ഗ്രിൽ ചിക്കൻ വിത്ത് ബട്ടർ. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ ഗ്രിൽഡ് ചിക്കൻ വിത്ത് ബട്ടർ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും ഭക്ഷണം അങ്ങനെ അധികം മേടിക്കാറില്ല. അത് മേടിക്കാറില്ല, മേടിക്കാറേ ഇല്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇത് റെസിപ്പി, അതായത് നമ്മൾ ട്രൈ ചെയ്തിരുന്നു, അത് നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രാവശ്യം ഉണ്ടാക്കി നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്തിടാനുള്ള പരിപാടിയിൽ. അപ്പോൾ ഇന്ന് അതാണ് പരിപാടി. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്തിനാ നോക്കാം. ഫസ്റ്റ് വേണ്ടത് ചിക്കൻ, പിന്നെ ഗരം മസാല, ചെറുനാരങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇത് പുതിന, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി. ഇതിൽ മുളകും കൂടി ചേർത്തുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഒരു പകുതി ചുമപ്പും ഒരു പകുതി പച്ചയും മസാല ചേർത്തിട്ട്, അതായത് ഒരു സൈഡിൽ നമ്മൾ ചുമപ്പ് കളറുള്ള മസാലയും ഒരു സൈഡിൽ നമ്മൾ ചേർക്കുന്നത് പച്ച മസാലയും ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് ഡിഷ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് മസാല മിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എടുത്തു. അതിലേക്ക് മുളക് പൊടി ചേർത്തു. ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് ഇഷ്ടംപോലെ ചേർക്കാം കേട്ടോ, ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർക്കുക. നമ്മൾ ചെറുനാരങ്ങ ഇതിൽ പിഴിഞ്ഞെടുത്ത് കുരു കളഞ്ഞിട്ട് അങ്ങോട്ട് ചേർക്കാം. അങ്ങനെ പിന്നെ കുരു അതിൽ ഒഴിച്ചിട്ട് പിന്നെ കുരു പറക്കാൻ നിൽക്കണ്ട. ചെറുനാരങ്ങയൊന്നും നീരില്ലത് എൻ്റെ അമ്മോ. അപ്പൊ നമ്മൾ കുരു എടുത്ത് കളഞ്ഞിട്ട് എന്താ പറയാ, അപ്പോൾ നമ്മളൊരു നേരത്തെ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞാലും ഒരു വ്യത്യാസമുണ്ട്. ഒരു ഒരു ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ നമുക്ക് തൈരും കൂടിയും മിക്സ് ചെയ്തിട്ട് മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചുമന്ന ചിക്കനിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതായത്
നമ്മൾ ചിക്കനെ രണ്ടായിട്ട് പൊളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ കഴുകി നന്നായിട്ട് നമ്മൾ വരഞ്ഞ് അതൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം നമ്മുടെ അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ പച്ച മസാല ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് പുതിന ഇല, പച്ച കൊത്തമല്ലിര ഇല, പിന്നെ മുളക്. അപ്പോൾ നമ്മളതിൻ്റെ മസാല എടുത്തു. അതിനുശേഷം അതിലേക്ക് ഉപ്പ്, എനിക്ക് ഉപ്പ് കുറച്ച് വേണ്ട ആളാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക, കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തു. അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട പച്ചമസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചമസാല നമ്മളിതിലേക്ക് തേച്ച് പിടിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ചിക്കനെ തിരിച്ച് കെടുത്തി നല്ലപോലെ മസാലയൊക്കെ ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് പൊളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ലപോലെ നമ്മളിവിടെ ചിക്കൻ എടുത്ത് വെച്ചോ പട്ടിക്ക് യാതൊരു തൊഴിലില്ല വായിൽ വെള്ളം വെച്ചിട്ട്. മസാല തേച്ച് പിടിപ്പിച്ചു കാൽഭാഗത്തും അതേമാതിരി തന്നെ. ഗ്രില്ല് ചെയ്യുമ്പോൾ അധികം മസാലയുടെ ആവശ്യമില്ല, എന്നുവെച്ചാൽ നമ്മൾ കൂടുതൽ മസാല തേച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്രില്ലിൽ വയ്ക്കുമ്പോൾ അത് ആകെ കൂടി കരിഞ്ഞു പിടിക്കും. അപ്പം മസാല കൂടുതൽ തേക്കാണ്ടിരിക്കുന്നത് നല്ലത്. മസാല ആവശ്യത്തിന് അത് ചിക്കൻ ആവശ്യമുള്ള മസാല, അതായത് നമുക്ക് ഇപ്പം ഇതിന് ഗ്രേവിയൊന്നും വരാ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള മസാല മാത്രം നമ്മൾ ചിക്കനിൽ പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് ആകെ കൂടി കരിഞ്ഞ് എന്നുവെച്ചാൽ ഗ്രില്ലിൽ വയ്ക്കുമ്പോഴേക്കും കരിഞ്ഞു പിടിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള മസാല മതി. അപ്പോൾ മസാല കുറവാന്നുള്ള സംശയമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴും നമ്മൾ മസാല കുറച്ചെണ്ണ ചെയ്യാറുള്ളൂ. പക്ഷേ മസാല കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ സാധനം കരിഞ്ഞ് ആകെ കൂടി എന്താ പറയുക, കരിഞ്ഞ് ടേസ്റ്റായി മാറും. നമുക്ക് ഈ പറഞ്ഞ സാധനത്തിന് ടേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇത് ഇനി മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കെടുത്ത് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്ത് കാണാം. മാഗ്നറ്റ് ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ച കളറൊക്കെ ഒരു ഇതും പിടിച്ചിട്ടുണ്ട്, ചുമപ്പ് കളറും മാറ്റി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഗ്രില്ലിൽ കയറ്റിയിട്ട് കനലിലേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഗ്രില്ലിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇങ്ങനൊരു ഏകദേശം ഒരു 20 മിനിറ്റ്. അപ്പോൾ കനലൊക്കെ മാറ്റുക ഉണ്ട്, പിന്നെ ഒന്ന് വീശി കൊടുക്കണം. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കും.
അപ്പോൾ വീശാനുള്ള സാധനം കണ്ടില്ലേ, ബെസ്റ്റ് സാധനം വീശാനായിട്ട്. എന്തിനാ മനസ്സിലായ? അടിച്ചു വാരി. വിശറിയിടുന്ന ആവശ്യമില്ല. നല്ലപോലെ കണ്ണില് കത്താനായിട്ട് ഇത് മതി. നമ്മൾ ഈ ബട്ടർ പറ്റണമെന്ന് വെച്ചാൽ ചിക്കൻ കുറച്ചുകൂടി നല്ല സ്മൂത്താവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ചിക്കൻ്റെ പേര് തന്നെ ബട്ടർ ചിക്കൻ എന്നാണ്, ബട്ടർ ഫ്രൈഡ് ചിക്കൻ എന്നാണ്. അപ്പോൾ ടേസ്റ്റും അതായത് നമുക്ക് വേറൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബട്ടർ പറ്റണത് ഇരുട്ടായി തുടങ്ങിയിട്ടാണ്. ഈ ചിക്കൻ വേഗമായിക്കോട്ടെ, വൈക്കോട് കൊണ്ടിരുന്നില്ല തീയാനായിട്ട്. ഇപ്പോൾ മേഡം വേഗമായിക്കോട്ടെ, പെറ്റല് നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡിയായി. അപ്പോൾ പണ്ടത്തെ കാരണന്മാർ പറഞ്ഞിട്ട് മഴക്കാലത്തൊന്നും പുറത്ത് പോയി ചെയ്യായിരുന്നു. നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡിയാവലും മഴ പെയ്യലും നമ്മൾ കൊണ്ട് ഓടി ഇവിടെ പോകുന്നു. പിന്നെ ഇട്ടായി. അപ്പോൾ നമുക്കത് തുറന്ന് പ്ലേറ്റിങ് മാറ്റാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം എന്തായാലും മാറ്റം. ഓ ഒളിച്ചു സംശയ നമ്മൾ പച്ചത്തിങ്ങനെ നോക്കാം. അടിപൊളി ബ്രെഡിനാണ് പുളി പച്ച. ബ്രെഡും പച്ചയും കൂടി കൂട്ടി കഴിക്കുമ്പോൾ വളരെ സപ്പറേ സപ്പറേ കഴിക്കാം. എന്നാലും രണ്ടും കൂടി കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ശരിക്കും ടേസ്റ്റ് കിട്ടുന്നില്ല. സപ്പോഴ സപ്പറേറ്റ് ആകുമ്പോൾ കൊടുത്തു പ്ലേറ്റിൽ മാറ്റുമ്പോൾ സപ്പോള കൊടുക്കല്ലോ. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് സപ്പോളയൊക്കെ വെച്ചു. അപ്പോൾ എന്തായാലും സാധനം പൊളിച്ചു ഞാൻ വിചാരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായാലും നല്ല ടേസ്റ്റായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പി. പിന്നെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും മസാല കൂടുതൽ ചേർക്കരുത്. മസാല കൂടുതൽ ചേർത്താൽ ചിക്കൻ കരിഞ്ഞു പോകും, പിന്നെ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നമ്മൾ ചേർത്തതിന്റെ ഫ്ലേവറുകളൊന്നും കിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ചാകരിമുറ ഓല കൂടി ചോദ്യ കറുത്ത ഓല കൂടി ചോദിച്ചാ നമുക്ക് ഓലക്കുടി അറിയാത്ത നീ എന്നൊക്കില്ലേ അറിയില്ലേ.